അവരുടെ ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കുവാണ് ആഗ്രഹങ്ങള് കയ്യിൽ വെച്ചോണ്ടിരിക്കാതിരിക്കുക, എല്ലാം നടപ്പാക്കുക. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സോളോ റൈഡ് പോകണമെന്ന്. അപ്പോൾ ഇത്ര വണ്ടി എടുത്തിട്ട് ഇത്ര നാളായിട്ടും ഇന്നാണ് ആദ്യമായിട്ട് പോകാൻ പറ്റണത്. കാര്യം ഞാൻ വണ്ടി കൊണ്ട് ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്, പക്ഷേ കൂടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വണ്ടിയും ഞാനും മാത്രമായിട്ട് ഇതുവരെ ലോങ്ങ് ആയിട്ടിങ്ങ് പോയിട്ടില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കുവാണ്. പോണത് വേറെ ഒന്നുമല്ല, നമ്മുടെ കോഴിക്കോടാണ്. വലിയ എന്താ പറയുക, ലോങ്ങ് എന്ന് പറയാനില്ല. കാരണം എറണാകുളത്തുനിന്ന് കോഴിക്കോട് ഓൾമോസ്റ്റ് 200 കിലോമീറ്റർ എന്തോ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും പറയുമല്ലോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് റൈഡ്. പിന്നെ എന്നും പറഞ്ഞ് എന്താ, വീട്ടിൽ നിന്ന് അമ്മ മീൻ മേടിക്കാൻ പറ്റുന്ന ആ ഒരു വഴിയല്ല കേട്ടോ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനും ആ ഒരു ഫീലും. മീൻ മേടിക്കാൻ പറ്റുന്നത് ഒരു റൈഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെന്തായാലും ഇപ്പം നല്ല ഡെസ്റ്റിനേഷൻ തന്നെ വേണം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരു അത്യാവശ്യം ചെറിയൊരു ഡെസ്റ്റിനേഷൻ ആയാൽ പോലും ആ ഒരു പോകുന്ന ആ ഒരു വഴി, ആ ഒരു റൈഡിങ് എക്സ്പീരിയൻസ്, അതൊക്കെയാണ് മെയിനായിട്ടും എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 6:25 ടൈമിലേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ എത്ര സമയമായി, 7:50 ആയി. നമുക്കിനി എന്തായാലും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കുറച്ചേരം നല്ല കട നോക്കിയിട്ട് നിർത്തി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറയുക, കുറേ ദൂരം പോകാണ്ട് അതുകൊണ്ട് ടൈം ലാഗാക്കണില്ല. എനിക്ക് എന്തായാലും അവിടെ എത്താനുള്ളതാണ്. രാവിലെ ആയിരുന്നു, ഇന്ന് ഒരുപാട് തിരക്കുണ്ട് റോഡിൽ. പിന്നെ ഇന്ന് സ്കൂൾ കൂടി ഉണ്ട്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഒരുപാട് വണ്ടികളുണ്ട്. എന്നിരുന്നാലും ബൈക്കായിരുന്നു ഇടയിൽ കൂടെ കുത്തി കുത്തി പോകാൻ നൈസായിട്ട്. പിന്നെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേച്ചേരിയിൽ നിന്ന് റൈറ്റ് അടുത്തുള്ള കോഴിക്കോട് റൂട്ടാണ്. പെട്ടെന്ന് ബ്ലോക്കില്ലാണ്ട് പോകാൻ പറ്റുന്ന റൂട്ടാണ്. പക്ഷേ ഈ ഒരു വഴി ഇപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ളൊരു വഴിയാണ്. പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ ഭയങ്കര വെയില്, നിങ്ങൾ കണ്ടുണ്ടാവും രണ്ട് സൈഡിലും പുല്ലും നടുക്കൊക്കെ റോഡും. പക്ഷേ ഈ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കാടിന് കൂടിയ ഒരു വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് വണ്ടി എടുത്തു. അപ്പം പിന്നെ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു കട കാണുമ്പോൾ നൈസായിട്ട് ഫുഡ് കഴിക്കാൻ നേരം നിർത്താം. വീട്ടിൽ നിന്ന് ഒരു കട്ടഞ്ചായ കുടിയിട്ട് ഇറങ്ങിയേക്കണം. കാര്യം കട്ടഞ്ചായ കുടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണ്. പക്ഷെ എന്തായാലും ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ലൊരു വിശപ്പ് കൂടിയുണ്ട്. ഈ ഒരു പാലം ഈ ഒരു പുഴയും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കോഴിക്കോട്ടേക്കുള്ള പോക്കാന്ന്. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഫോണും എടുക്കും, നേരെ സ്റ്റോറി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പാലത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ. അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ സമാന്തരമായിട്ടൊരു പാലം കൂടി വരുന്നുണ്ട്. ആ പാലം കൂടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിരിക്കും. റോഡിന് കുറച്ചുകൂടി എന്താ പറയുക സ്പേസ് കിട്ടും. ഇതൊരു വൺ വേ ആവും, അപ്പുറത്ത് വേറെ അടുത്ത് വേണ്ടയാവും. ഒരുപാട് നേരെ ചായക്കട നപ്പി കിടക്കണം. കട ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കട കടന്നു പോയ ശേഷമായിരിക്കും അയ്യോ അവളെ നിർത്താറുന്നു തോന്നും. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഓരോ കട കഴിയുമ്പോഴും അയ്യോ അവിടെ നിർത്താറുന്നു എന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത കട കാണുമ്പോൾ അവിടെ നിർത്താം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഓരോ കട കാണുമ്പോഴും ഇതേ ഈ സെയിം ചിന്ത എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കട ലൊക്കേഷൻ ഇട്ടൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അവിടെ എത്തും. പക്ഷേ ഇത് കടയിലൊക്കെ നിർത്താൻ തന്നെ മടി പോലെയാണ്. കട കാണും, അത് നോക്കി 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 ഇങ്ങനെ പോകും. ആ കട കഴിഞ്ഞ് കഴിയുമ്പോൾ ഓ അവിടെ നിർത്താറുന്നു, എന്നാൽ പോട്ടെ ഇനി അടുത്ത കട നിർത്താം. ഇതേ ഒരു മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും നോക്കട്ടെ, കട ഇല്ലാണ്ടിരിക്കില്ല. നേരത്തെ ഉണ്ടായി ആ ഒരു വിശപ്പൊക്കെ അങ്ങോട്ട് പോയി. എന്തായാലും കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടാവും, കുറച്ചുകൂടി ലോങ്ങ് പോകാനുള്ളതല്ലേ. ഇവിടെ ഒരു കടയിൽ നിന്നിപ്പോൾ ഫുഡ് കഴിച്ച്, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. അവരുടെ സെർവിങ് കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു, പക്ഷേ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു സുഖം ഉണ്ടായില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു വിശപ്പ് കാരണം ഇത്രയും ദൂരം പോകണറിന് വേണ്ടി മാത്രമേ ഞാൻ കഴിച്ച്. നമ്മളപ്പോൾ കോഴിക്കോടിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 20-30 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്നൊരു 20-30 കിലോമീറ്ററിനുള്ളിൽ എത്തും. എത്തണം. റോഡ് സൈഡിൽ നല്ല പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല പൊടിയാണ്. വൈസർ പൊക്കി ഓടി ചെയ്യുന്ന അപ്പം തന്നെ കണ്ണിൽ പൊടി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ വൈസർ പൊക്കണില്ല. ആ സൈഡിലേക്കുള്ള വ്യൂ ഉണ്ടോ, അടിപൊളി. കാറ്റുണ്ട്, തെങ്ങിങ്ങനെ ഈ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ഫീല്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കല്ല പൊള്ളുന്ന ചൂടോ. ജാക്കറ്റ് കൂടി ഇട്ടങ്ങനെ കാരണം നല്ല രസമുണ്ട്. ജാക്കറ്റ് ഇട്ടുകൊണ്ട് നല്ല ഗുണമാണ്, നമ്മുടെ സ്കിന്നിന് കയറൊന്നും പറ്റില്ല. ഇൻ കേസ് വല്ല ആക്സിഡൻറ്റൊക്കെ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റീവ് ആണ് നമ്മുടെ ജാക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഗ്ലൗ ഇട്ടിട്ടുണ്ടായി, പക്ഷേ എൻ്റെ ഗ്ലൗ യൂസ് ചെയ്യാത്ത കാരണം ഭയങ്കര ടൈറ്റ്, അതുകൊണ്ട് കുറച്ചിടത്തേക്ക് വന്ന് ഊരി വെച്ച്.
A few hours later. ഞാനിപ്പോ ഉച്ചയ്ക്കുമ്പോ അവന്റെ വീട്ടിലെത്തി ഫുഡൊക്കെ വെച്ച് നേരം ഞങ്ങളിപ്പോ ജസ്റ്റ് ബേപ്പൂർ ഫോർട്ടിലേക്ക് വന്നേക്കാം. ഞങ്ങളാങ്ങളാ ഓക്കെ ഇവിടെയാണ് നമ്മുടെ ബേപ്പൂർ ഫ്ലോട്ടും ബ്രിഡ്ജും വന്നത്. അപ്പൊ ജസ്റ്റ് അത് കാണാനായിട്ട് വന്നതാണ്. നോക്കാം എന്താവും അവസ്ഥ. ബേപ്പൂർ ഫോർട്ടിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ലക്ഷം വരെ നടക്കേണ്ട ആവശ്യമുണ്ട്. ഒരു സൈഡിലേക്ക് നോക്കാൻ നമുക്ക് കാണണമെന്ന് അറിയില്ല. ഈ ഒരു ഭാഗത്ത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. ഈ വെള്ളത്തിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്. ഒരു എന്താ പറയുക, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല ഈ ഒരു വെള്ളത്തിൽ. പിന്നെ ആഴത്തിൻ്റെ കേസ് എനിക്ക് അറിയില്ല, ആഴം ഉണ്ടാവുമായിരിക്കും. എന്നാലും നമുക്ക് എന്തൊക്കെയായാലും ഇവിടം വരെയുണ്ട് ഈ ചെളിയെന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കാണ് കംപ്ലീറ്റ്. ആ ഭാഗത്തേക്കാണെങ്കിൽ പിന്നെ നോക്കേ വേണ്ട, അവിടെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ വീഡിയോസിലൊക്കെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അത് കോഴിക്കോട് ബേപ്പൂരാണ്. അപ്പോൾ നമ്മളവിടെ ചോദിച്ചു അത് എവിടെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ്, എന്താ ആ ഒരു ഭാഗത്താണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നത്. പക്ഷേ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അത് നിർത്തി വെച്ചേക്കാന്ന് പറഞ്ഞത്. ഇനി മഴ മാറിക്കേണ്ടായിരിക്കും, രണ്ടാമത് വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മഴയത്ത് മാറ്റി വെച്ചതെന്ന് അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും റീസണൊക്കെ ഉണ്ടാവായിരിക്കും, കറക്റ്റായിട്ട് അറിയില്ല. അവിടെ നമ്മൾ ചോദിക്കാനും പോയില്ല. വാർത്തയിലേക്ക് ഉണ്ടായി തന്നെ പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് വലിയ നമ്മളും എന്താ പേപ്പർ വാർത്തയൊന്നും കാണാത്ത കാരണം അതറിയില്ല. അപ്പോൾ ഏതാണ്ട് 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അധികം ആളുകളൊന്നും ഇല്ല. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ വരുമായിരിക്കും. കാരണം വെയിലില്ല, എന്തായാലും നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിൽ തത്തത് എന്തോ ഭാഗ്യം. വെയിലോട് വന്നു കഴിഞ്ഞാൽ പുള്ളി നാശമായി പോയേനെ. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ജസ്റ്റ് അത് ഇതുപോലെ തന്നെ പാരലായിട്ട് ഒരു റോഡ് കാണാം. പക്ഷേ ആ റോഡിലേക്ക് നമുക്ക് അച്ഛൻ വരെ കാറും ബൈക്കൊക്കെ ഉണ്ടാവും പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൽ കൂടെ വന്നെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ വന്ന വഴി വട്ടം കറങ്ങി ഇങ്ങോട്ട് എത്തണം. ഈ നമ്മൾ ഈ റോഡിൽ നിന്ന് നടന്നതല്ലാത്ത മറ്റേ വരെ എത്തുമ്പോഴേക്കും ആകെ ഷോക്കായി പോകും, ടയർഡായി പോകും. 2 മണിക്കാകുമ്പോഴത്തേക്കിനെ പൊളിക്കായിരുന്നു, വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവൻ്റെ 2 ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്. വരണ വഴി ഓ വീഡിയോ എടുത്തില്ല. പക്ഷേ കോഴിക്കോട് കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ്. എവിടെ നിന്നൊക്കെയാണ് എപ്പോഴൊക്കെ ആളുകൾ വെട്ടിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ഞങ്ങൾ വരുന്ന വഴി പട്ടി വരെയാണ് വട്ടം ചാടി വന്നത്. അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സ്കൂളിലൊന്നും വരാൻ പോലും പറ്റില്ല. ആരെയും ഇഞ്ചി കാട്ട് കിട്ടുന്നുണ്ടെങ്കിലും വെട്ടിക്കുന്നതൊക്കെ പല വഴിക്കൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ് കോഴിക്കോട് കൂടെ വണ്ടി ഓടിക്കാൻ. എനിക്ക് തന്നെ വേടിയാ ഇത്ര നേരം ഓടിച്ചിട്ട് തന്നെ. നമ്മളിപ്പോൾ കുറച്ച് മുന്നത് ഇവിടുത്തെ ഡോൾഫിനെ കണ്ട്, പക്ഷേ ഇപ്പോൾ കാണാനില്ല. ഇതിനകത്ത് നോക്കിയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. എന്തായാലും വെറുതെ ഇങ്ങനെ പിടിക്കണുണ്ട്. കണ്ടാ കണ്ട് ദേവ് പോണു, ദേവ് പോണു, ദേവ് പോണു. അടുത്ത് അവിടെ ഉണ്ടാ ചേ, അവിടെ ഉണ്ട്. ദേ 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 ദേവ് പോണു. 2.5 ഉണ്ടോ? 2.5 പൊങ്ങി ചാടണം, അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്താ അറിയോ, ഇതുപോലെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇവിടെ ഈ ഒരു വ്യൂ കിടലിനാണ് നമുക്ക് മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ അച്ഛൻ വരെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇവിടെ നിന്ന് തിരക്കിയാണ്. പിന്നെ വന്നതെന്തായാലും വെറുതെ ആയില്ല. നമ്മൾ ഡോൾഫിനെ കണ്ട്, ഡോൾഫിനെ കാണാൻ പറ്റി. ഒരു ഉപ്പുവെള്ളമൊക്കെ കാരണം ഈ ഒരു 5 വരെ അധികം കയറി വരില്ല. ആ ഒരു 5 വരെ ഉപ്പുവെള്ളം കിട്ടണ ആ ഒരു 5 വരെ ഡോൾഫിനൊക്കെ കയറി വരും. പക്ഷേ വീഡിയോയിൽ കിട്ടാൻ ഭയങ്കര പാടാ. കാരണം ജസ്റ്റ് ഒന്ന് പൊങ്ങി താഴെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും പൊങ്ങി ഭയങ്കര പുഖത്തിൽ ചാടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊങ്ങി താഴേക്കും. അതുകൊണ്ട് എന്തായാലും ഡോൾഫിനെ കാണാൻ പറ്റി ഇവിടെ വരെ വന്നിട്ട്. ഇവിടുന്ന് വ്യൂ ഒന്നും ഒരു രക്ഷയില്ല, മാരകമാണ്. മഴക്കാറുള്ളതുകൊണ്ടാണ് തോന്നുന്നു. മറ്റേ സ്കൈയൊക്കെ ഒരു രക്ഷയില്ല. കിഡിലൻ ഇന്ന് ഒരുപാട് കപ്പിൾസ് ഈ ഏരിയയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണ്. എന്താ പറയുക, ഒരു വാക്ക് വേ എന്നൊക്കെ പറയാം. കടന്ന് നടുവീ കൂടെ കൊള്ളാം. പക്ഷേ മഴ പെയ്തുകഴിഞ്ഞാൽ പെടും. കുട ഇല്ലെങ്കിൽ മറ്റേ നമ്മൾ വന്ന സ്ഥലത്തേക്ക് വരെ ഒരുപാട് നടക്കാണ്ട് നടന്ന് നടന്ന് ഉപ്പാളകും. ഇവിടെ നിന്ന് ഇനി കാപ്പാട് ബീച്ചിലേക്ക് പോകണമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ മഴ പെയ്തുകഴിഞ്ഞാൽ പ്ലാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം ബീച്ചിൽ മഴയത്ത് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ നനയും. അപ്പോൾ മഴ പെയ്യാൻ വളരെ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും മഴ വന്നിട്ട് കാപ്പാട് പോയില്ലെങ്കിൽ ശോകമല്ല. എന്തായാലും കോഴിക്കോടിന് മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മഴ പെയ്തുകഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പ്ലാനും വെള്ളത്തിലാവുന്നു. അതുപോലെ തന്നെ സംഭവിച്ച്. ഇന്നലെ ഈവനിങ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ നല്ല മഴ കിട്ടി. അതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് തന്നെ. പിറ്റേ ദിവസമായ ഇന്ന് ഞങ്ങൾ നേരെ തെക്കുടി ബീച്ചിലേക്ക് പോകാനായിട്ട് പ്ലാനിലാണ്. ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ചെളി ചവിട്ടിടാ, കറക്റ്റ് ചെളി ചവിട്ടി തന്നെ പോയി. നമുക്ക് എന്തായാലും തെക്കുടി ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം അതുപോലെ തന്നെ മഴ കിട്ടില്ലെങ്കിൽ നേരെ കാപ്പാട് ബീച്ച്. ആ രണ്ടുമാണ് ഇന്നത്തെ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തായാലും രണ്ട് മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും, കവർ ചെയ്യുകയും ചെയ്യും. ഇന്ന് എന്തായാലും
ഒരുപാട് പേരുണ്ട് ബീച്ചിൽ. അടിപൊളി, നല്ല എക്സ്പീരിയൻസ്. സുരക്ഷിതം, ആരൊക്കെ ബീച്ചിൽ ഇങ്ങനെ ഇറക്കി വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ നല്ല റിസോർട്ടാകും. വെയിലില്ല, മഴക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി കൊണ്ടൊക്കെ നല്ല രസമുണ്ട്. ശനിയാഴ്ച കാരണം ഇവിടെ ഒരുപാട് പേരുണ്ട്, കുറേ പേര് അവിടെയുണ്ട്, പിന്നെ കുറേ ഗേൾസ് ഉണ്ട്. ഡ്രൈമായിരുന്നു ബീച്ചിൽ അധികം ആൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവിടെ വലിയ ആഴമില്ലാന്ന്, കണ്ടിട്ടൊക്കെ അങ്ങനെ തോന്നണം. കാറ് വരെ കയറിഞ്ഞു, കൊള്ള. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ ജീപ്പ് ഇറക്കുന്നതും കാറ് ഇറക്കുന്നതും, അതൊക്കെ ഈ ഒരു ബീച്ചിലാണ് കറക്കുന്നത്. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴക്കാലായിരണമെന്ന് തോന്നുന്നു, മറ്റേ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അധികം നിലമില്ല, വെള്ളം കുറേ ഒരുപാട് ഇങ്ങോട്ട് കയറി വന്നേക്കാണ്. മതിയെ ഓട് കുഴിയ നനഞ്ഞിറക്കുക, അതാണ്. നേരത്തെ നമ്മൾ അവിടെ നിന്നപ്പം നല്ലൊരു മഴ പെയ്തു, അതുകൊണ്ട് വീണ്ടും കയറി നിന്നു. ഇവിടെ കുറച്ച് ക്രൗഡായാലും നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാനായിട്ടുള്ള പ്ലാനിലാണ്. ഈ കടൽ മേലേക്ക് മെല്ലെ മെല്ലെ കയറി കയറി വരണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഡൗട്ടല്ല, കയറിയിട്ടുണ്ട്. കറുത്തര നേരം ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിരുന്നത്, അവിടെ ഇപ്പോൾ വെള്ളം കയറി. ഒരുപാട് കാറും ബൈക്കും കുറേ കയറി വരുന്നുണ്ട്. ഈ ഒരു ബീച്ചിലാണ് ഇങ്ങനെ വണ്ടി ഇറക്കി നമുക്ക് എന്താ പറയുക, സ്കിഡും കയറിലൊക്കെ ചെയ്യാൻ പറ്റണത്. പക്ഷേ വേനൽക്കാലമാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കറക്കാനുള്ള ഏരിയ കിട്ടും. ഇപ്പോൾ മഴക്കാലമായ കാരണം കടത് കുറച്ചുകൂടിയിട്ട് കയറി വന്നേക്കുക, അതുകൊണ്ട് അധികം അവിടെ ഇറക്കാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസൊക്കെ ഉണ്ട്. പക്ഷെ മണലിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ കഴുകണം രണ്ടാമത്, കാരണം മറ്റേ ചെയിനിലൊക്കെ മണലായിക്കഴിഞ്ഞാൽ അതാണെങ്കിൽ ഉപ്പ് ഉപ്പ് കലർന്ന മണ്ണാണ്. നമ്മുടെ ബൈക്കിനും കാരണം ഈ ഉപ്പ് മണൽ, അതായത് ഉപ്പുള്ള ഉപ്പ് മണൽ, അങ്ങനത്തെ എന്ത് കാര്യമില്ലെന്നും നല്ല സീനാണ്. നമ്മൾ കാര്യത്തിൽ രൂപൊക്കെ അടിച്ചാണ് ചെയിൻ കൊണ്ടുവെക്കണമെങ്കിലും ഈ സാധനം വന്നു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ തുരുമ്പൊടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബീച്ചിലേക്ക് ഇറക്കുമ്പോൾ പരമാവധി മാക്സിമം സൂക്ഷിക്കുക. ഇതിലേക്ക് എത്തി അപ്പം തന്നെ കഴുകി കളയുക, അല്ലെങ്കിൽ വണ്ടിക്ക് നല്ല രീതിയിലുള്ള പണി കാര്യത്തിൽ കിട്ടും. കുറേ കാർ അവിടെ വന്ന് കിടക്കുന്നു കേട്ടോ, അവരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈവനിങ് ആയിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളുണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്കായിട്ടേ ഉള്ളൂ, ആൾ കുറവാണ്. എന്നാലും ഉണ്ട്, ഈ ഒരു ബീച്ചിലേക്ക് വരാനായിട്ട് ഞാൻ കുറേ നാളായി ആഗ്രഹിച്ചിരിക്കണം. ഒരാവശ്യം വരാൻ വേണ്ടി ഇരുന്നതാണ്, അവസാന നിമിഷം ആ ഒരു പ്ലാൻ മൂഞ്ചി. പക്ഷേ ഇത്തവണ എന്തായാലും വരണമെന്ന് വിചാരിച്ച് വന്നു. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റി. നമ്മളിപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, കാര്യമില്ല, മാക്സിമം അതൊക്കെ സാധിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോട്ടെ, എന്താ പറയുക, കടം വാങ്ങിയിട്ടായാലും ജസ്റ്റ് ആഗ്രഹം സാധിക്കുക. പിന്നീട് കടം തീർക്കാനുള്ള വക കൂടി കാണണം, അത് വേറെ കാര്യം. ആഗ്രഹങ്ങൾ മാക്സിമം നമ്മൾ സാധിച്ചെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ തന്നെ കടം വാങ്ങിയിട്ടാണ് വരാനിരുന്നത്, പക്ഷെ അവസാന നിമിഷം എനിക്ക് ഫണ്ട് കിട്ടി, എന്തായാലും കിട്ടും. പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക, എല്ലാം നടപ്പാക്കുക. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. തെക്കുടി നിന്ന് ഇറങ്ങിയപ്പോൾ കാപ്പാട് എത്താറായിട്ടുണ്ട്. ഈ ഒരു ബീച്ച് തന്നെയാണ് കാപ്പാടിലേക്ക്, നമ്മൾ ഈ റോഡ് ഫുള്ള് അവിടം വരെ ഓടിച്ചെത്തി കഴിഞ്ഞാൽ കാപ്പാട് ബീച്ച് എത്തി. ഈ റോഡിൽ കൂടെ ഓടിക്കാൻ ഭയങ്കര രസമുണ്ട്, നല്ലൊരു കാറ്റും ഒരു മഴക്കോളും. മഴ കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, പക്ഷെ മഴ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ തെക്കുടി ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴ ഞങ്ങൾക്ക് കിട്ടി, അടിപൊളി. ഒരു രക്ഷിതായിട്ട് ഈ റോട്ട് കൂടെ ഓടിച്ചു കളിക്കാനായിട്ട്. ഓ മാരകം, ഇവിടെ നമുക്ക് കടലിലേക്ക് ഇറങ്ങിക്കാനായിട്ട് നില ഒന്നുമില്ല. നേരെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കടലാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും ഒരു അവസ്ഥയില്ല ഇവിടെ. നമുക്ക് എന്തായാലും കാപ്പാടിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷനിലേക്ക് എത്താം. കുറച്ച് മോശമായ വഴിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അവസാനത്തെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. ലത്തം വരെ കുറേ ഉണ്ട് അത്യത്തേക്ക്. നമ്മളിപ്പോൾ ചെന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ഏന്തായിട്ടാണ്, അതായത് ഈ ഒരു ഭാഗത്തുനിന്നാണ് നമ്മൾ വന്നത്. ഇവിടുന്ന് നമ്മൾ വന്ന് നേരെ എൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പുറത്ത് വെച്ചാൽ വണ്ടിയൊക്കെ നേരത്തെ പാർക്കിംഗ് ചാർജ് പറഞ്ഞത്, നമ്മൾ വണ്ടി പുറത്തേക്ക് കൊണ്ടുവെച്ചു. ഇപ്പം നമ്മൾ നിൽക്കാൻ സ്പേസിൽ പേ ചെയ്ത് കയറുന്നൊരു പാർക്ക് പോലെയാണ്, നമുക്ക് അവിടുത്തെ എൻട്രൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നൈസായിട്ട് നമ്മളിങ്ങനെയാണല്ലോ, നമ്മൾ നൈസായിട്ട് ബജി കൂടെ കയറി ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടു. ഇതുവരെയായിട്ടും വന്നിട്ട് പാസ് വെച്ചിട്ടില്ല. പിന്നെ ഇന്ന് ശനിയാഴ്ച കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്ന വഴിക്ക് ആ ഒരു ബീച്ചിൽ വെള്ളം, ഒന്നാമത് വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ഏരിയ ഭയങ്കര കുറവാണ് ഇറങ്ങാനുള്ളത്. പക്ഷേ ഇത് മെയിനായിട്ടുള്ള ഒരു സ്പോട്ടായ കാരണം ഇവിടേക്ക് അത്രയ്ക്ക് വെള്ളം കയറിയിട്ടില്ല. ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ബീച്ചിലേക്ക് ഇറങ്ങി ജസ്റ്റ് കുളിച്ച് പോകാനൊക്കെ ഉള്ളു. പിന്നെ എനിക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇല്ല, കാരണം ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് തിരിക്കും. നല്ലൊരു കിടില്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ കയറിയിരിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടം വരെ ഒറ്റയ്ക്ക് വന്ന്, പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഉള്ള കാരണം അവരുടെ കൂടെയൊക്കെയാണ് സ്ഥലങ്ങൾ കാണാൻ പോയത്. കാരണം അവർക്കാണ് വഴിയൊക്കെ കറക്റ്റായിട്ട് അറിയുള്ളൂ, എനിക്ക് മാപ്പറിൻ്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ ബേപ്പൂർ പോട്ടി പോയി, ഇന്ന് നമ്മൾ തിക്കൊടി ബീച്ചിൽ പോയി, ഡ്രൈ ബീച്ചിൽ പോയി, ലാസ്റ്റ് നമ്മൾ കാപ്പാട് ബീച്ച്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബീച്ചായിരുന്നു നമ്മളെല്ലാ ബീച്ചും ഇപ്പോൾ കവർ ചെയ്ത്. ഇനി കോഴിക്കോട് മെയിൻ ആയിട്ടുള്ള ബീച്ച് ഉണ്ട്, അവിടെ പോകാനൊക്കെ ടൈമില്ല. ഇന്നിപ്പോൾ എനിക്ക് റിട്ടേൺ വീട്ടിലേക്ക് എത്താനുള്ളതാണ്. ഓ ഓൾമോസ്റ്റ് മഴ ഇവിടെ എത്തിക്കഴിഞ്ഞ് നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ, മഴ പറഞ്ഞപ്പോൾ എല്ലാവരും ബീച്ചിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ ആൻഡ് നെക്സ്റ്റ് വീഡിയോ.